വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലേബി ക്യുസീൻ. നമ്മൾ ചെയ്യുന്നത് പുളി ഇഞ്ചിയാണ്. വളരെ രുചിയേറിയ ഇഞ്ചിയുടെ ടേസ്റ്റും കുറച്ച് ശർക്കരയുടെ മധുരവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ഡിഷാണ്. തയ്യാറാക്കാനായിട്ട് വീഡിയോ മുഴുവനായി കാണുക. പുളി ഇഞ്ചി ആകുമ്പോൾ ഇഞ്ചി വേണം. അതിനായിട്ട് ഒരു 100 ഗ്രാമോളം എടുക്കുക. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുക്കുക. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുക്കുക. എന്നിട്ട് അതൊന്ന് വിടർത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് വേഗം തന്നെ അലിഞ്ഞ് കിട്ടും. നമുക്കപ്പോൾ പുളിവെള്ളം പിഴിഞ്ഞെടുക്കാൻ എളുപ്പമായിരിക്കും. ഇഞ്ചി വളരെ ചെറിയ പീസായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ഒന്ന് കുതിർന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. എന്നിട്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തതാണ് പുളി. നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത വെള്ളമാണിത്. ഇത് 1 കപ്പുണ്ട്. ഇത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പുളിവെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് ഇഞ്ചി വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണിന് അടുപ്പിച്ച് കാണും. ഇത് എണ്ണയിലേക്ക് ഞാൻ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ടീസ്പൂണോളം കടുകുണ്ടാവും. നമുക്കിനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തതുകൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളി 5 എണ്ണം വളരെ ചെറുതായി അരിഞ്ഞെടുത്തതാണ് ഇട്ട് കൊടുത്തത്. ഇഞ്ചി കൊത്തി അരിഞ്ഞതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. പുളിവെള്ളം അവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക. ഇഞ്ചി ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എണ്ണ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് എണ്ണ പാത്രം ഒന്ന് ചരിച്ചിട്ട് എണ്ണ കുറച്ച് എടുത്ത് മാറ്റാവുന്നതാണ്. ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടുന്നത് ശർക്കരയാണ്. ഇത് ഞാൻ ചീകിയെടുത്ത ശർക്കരയാണ്. നിങ്ങൾക്ക് ഇഞ്ചിയിലെ എത്ര മധുരം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് മധുരം അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ കറി ഒന്ന് കുറുക്കിയെടുക്കാം. നമുക്ക് പുളിയിഞ്ചി ഏത് കൺസിസ്റ്റൻസിയിലാണോ വേണ്ടുന്നത് അതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അതിനെ കുറുക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. തണുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകും. ഇപ്പോൾ തണുത്തപ്പോൾ ഉള്ള ഒരു ഇതാണ്. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കുറുകിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.